Assalamualaikum. Welcome back to Nora's Kitchen World. Subscribe. Subscribe and share. Thank you. Assalamualaikum. Hi friends. Nora's Kitchen ku swagatham. Inna njan ningalku share aakan ponathu Sri Lankan പോൾ റോട്ടി മീൻസ് കോക്കനട്ട് റോട്ടി അതിന് വേണ്ട സാധനം എന്താണെന്ന് നമ്മൾ നോക്കാം. മൈദ 2 കപ്പ്, സോൾട്ട്, സവോള, തേങ്ങ ചേർത്തിട്ട്, കറിവേപ്പില, കാന്താരിമുളക് അത് ഞങ്ങൾക്ക് ഇഷ്ടം കൊണ്ടിടുന്നു, എങ്കിലും പച്ചമുളക് ഇട്ടങ്ങ് മതി. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ലൂലുണ്ട് കോക്കനട്ട് ഓയിൽ യൂസ് ആക്കുന്ന. പിന്നെ ഒരു ഇങ്ങനത്തെ ഒരു കവർ, പിന്നെ ഒരു മൂടി ഇങ്ങനത്തെ ഷേപ്പ് എടുക്കാൻ വേണ്ടി മാത്രം ആ റൊട്ടി ആക്കണ ഷേപ്പ് എടുക്കാൻ വേണ്ടി മാത്രം കാലി അങ്ങനെ തന്നെ നിങ്ങൾക്ക് ആക്കാനുണ്ടാകുന്നത്. എനിക്ക് ഞാൻ ഷേപ്പ് നല്ലതാക്കാൻ വേണ്ടി ഇങ്ങനത്തെ യൂസ് ആക്കണം. അപ്പോൾ നമ്മൾ എന്താ ആദ്യമാണ് നോക്കാം എന്താക്കണം വെച്ചാൽ, അതിന് ഫസ്റ്റ് ഉപ്പ് ചേർക്കുക. നല്ലോണം മിക്സാക്കിക്ക. ഉള്ളിയും ചേർക്കുക. കറിവേപ്പില ചേർത്തുക. മുളക്, തേങ്ങ, ഇതെല്ലാം നമ്മൾ ചേർക്കിനി. ഇനി ഇത് നല്ലോണം മിക്സാക്കിട്ട് എടുക്കാം. ഇടയ്ക്ക് ശേഷം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കിട്ട് അടിക്കുക. നമ്മൾ ചപ്പാത്തിക്ക് ദോ ആക്കുന്ന അതേ പരുവത്തിൽ നമ്മൾ ഇത് മിക്സാക്കിട്ട് എടുക്കുക. ഇങ്ങനെ ഈ പരുവത്തിൽ നല്ലോണം മിക്സാക്കിട്ട് എടുക്കണം. ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊഴിക്കുക. ഒന്നൊന്നായിട്ട് നമ്മൾ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ആക്കാം. കവർ ചൂടാക്കി വെച്ചിന്. ഇനി ഇത് നമുക്ക് ഈ കവർ ഇതിലൊഴിച്ചിട്ട് ഉള്ളിൽ കുറച്ച് ഓയിൽ എടുക്കുക. ഇട്ടിട്ട് ഒരു ഇത് ഇട്ടിട്ട് ഇങ്ങനെ പറത്തിട്ട് എടുക്കുക. ഇതേപോലെ എല്ലാം ആക്കിയിട്ട് എടുക്കണം. എടുത്ത ശേഷം ഞമ്മ ഇപ്പോൾ താവ ചൂടാക്കിയിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഇതാക്കാം. നല്ല ചൂടായിട്ടുണ്ട് താവ. ഇനി ഞമ്മ ഇത് വെച്ചിട്ട് ആക്കിയിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പായെങ്കിലും ആക്കിയിട്ട് എടുക്കാന്ന്. ഇത് ഒരു നല്ല ഷേപ്പ് എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ആക്കിന്. ഇനി ഞമ്മ അതിലേക്ക് വേണ്ട ചട്നി തയ്യാറാക്കാം. അതിന് വേണ്ട ഒരു ഉള്ളിയും കുറച്ച് മുളക്, മാസി, സോൾട്ട്, ഇതെല്ലാം മിക്സ്ചർ ജാർ ചെറിയ മിക്സ്ചർ ജാർ വെച്ചിട്ട് പൊരിച്ചിട്ട് എടുക്കാം. ഇനി ഞമ്മ അതിലേക്ക് ലെമൺ ചേർക്കാം. അങ്ങനെ ഞമ്മൾ പോൾ റൊട്ടി തയ്യാറാണ്. തേങ്ങൻ്റെ റൊട്ടി, അതിലെ ചട്നിയും എല്ലാം റെഡിയാണ്. ഞാൻ വിചാരിച്ചു നിങ്ങൾ എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ഇടണോ, ലൈക്ക് ചെയ്യണോ, ഷെയർ ചെയ്യണോ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. നിങ്ങളെല്ലാവരും എനിക്ക് എൻ്റെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണോ. അതിനെക്കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എൻ്റെ റെസിപ്പി വിചാരിക്കുന്നു. ഇനി അടുത്ത് നല്ല ഒരു വീഡിയോയിൽ വരുന്നവർ അസ്സലാമലൈക്കും.